രാഹുൽ ഗാന്ധിയുടെ പിന്മാറ്റത്തോടെ വയനാട് ഒരു എം പി സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണ് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ആ സീറ്റിലേക്ക് അത്രയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി അറിഞ്ഞു തന്നെ കളിച്ചതാണ് അത്ര വേണ്ടപ്പെട്ട ഒരാളെ തന്നെ വയനാടിന് സമ്മാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഒറ്റ പേര് പ്രിയങ്ക ഗാന്ധി വയനാട് മുൻ എംപിയും സഹോദരനുമായ രാഹുൽ ഗാന്ധി അമ്മ സോണിയ ഗാന്ധി ഭർത്താവ് റോബർട്ട് വാദ്ര മകൻ റെയ്ഹാൻ വാദ്ര എന്നിവർക്കൊപ്പം എത്തി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഉപതെരഞ്ഞെടുപ്പിന് പത്രിക നൽകിയിരിക്കുകയാണ് ചരിത്രമുഹൂർത്തം ആദ്യമായാണ് പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്തേക്ക് ചുവടുവെക്കുന്നത് ആ ചുവടുവെപ്പ് കേരളത്തിൻ്റെ വയനാട്ടിലെ മണ്ണിലാണ് എന്നുള്ളതാണ് ചരിത്രം ഇതോടനുബന്ധിച്ച് മലയാളക്കരെ ധന്യമായെന്ന പ്രതികരണങ്ങൾ വരെ വോട്ടർമാരിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് ഇന്ദിരാഗാന്ധിയെ കാണാൻ സാധിച്ചിട്ടില്ല പക്ഷേ പ്രിയങ്ക ഗാന്ധിയെ നേരിട്ട് കണ്ടല്ലോ എന്നാണ് പ്രചരണവേളയിൽ പ്രിയങ്കയെ കണ്ട ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളിൽ ചിലർ പറഞ്ഞത് വയനാട്ടിൽ നടന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ റോഡ് ഷോയാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുഖങ്ങൾ എല്ലാം തന്നെ വയനാട്ടിൽ ഈ ഒരു റോഡ് ഷോയിൽ ഉണ്ടായിരുന്നു കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തി പത്രിക സമർപ്പിച്ച പ്രിയങ്കാ ഗാന്ധിക്കൊപ്പം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ഉണ്ടായിരുന്നു വയനാടിനെ ഇളകിമറിച്ച റോഡ് ഷോ കഴിഞ്ഞ് കൽപ്പറ്റയിലെ പൊതുപരിപാടിയിൽ വോട്ടർമാരെ അഭിസംബോധന ചെയ്ത ശേഷമാണ് പ്രിയങ്കാഗാന്ധി പത്രിക സമർപ്പിക്കാൻ എത്തിയത് ജില്ലാ കളക്ടറായ മേഘശ്രീക്ക് മുൻപാകെയാണ് പ്രിയങ്കാഗാന്ധി നോമിനേഷൻ സമർപ്പിച്ചത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കവേ പ്രിയങ്കാ ഗാന്ധിയുടെയും കളക്ടർ മേഘശ്രീയുടെയും വസ്ത്രധാരണം പോലും ഏതാണ്ട് ഒരേ കളറിലുള്ളതായിരുന്നു എന്നത് കാണികൾ വളരെ കൗതുകത്തോടുകൂടി ഉറ്റുനോക്കി ഇതൊരു കോയിൻസിഡൻസ് ആയിരിക്കാം അത്രത്തോളം ഹൃദ്യമായിരുന്നു ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഈ ഒരു അസുലഭ മുഹൂർത്തത്തിന് ശേഷം പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ് ആദ്യമായാണ് തനിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങേണ്ടി വരുന്നത് വയനാടിൻ്റെ കുടുംബാംഗം പോലെയാണ് ഇനി ഞാൻ പ്രവർത്തിക്കുക അതിൽ അഭിമാനമുണ്ടെന്ന് പ്രിയങ്ക ഗാന്ധി തുറന്നു പറയുന്നു പതിനേഴാം വയസ്സിലാണ് പിതാവിന് വേണ്ടി ആദ്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രിയങ്ക ഇറങ്ങുന്നത് അച്ഛൻ രാജീവ് ഗാന്ധിക്കും സോണിയ രാഹുൽ ഗാന്ധിക്കും വേണ്ടി മുപ്പത്തഞ്ച് വർഷത്തോളം പ്രിയങ്ക പ്രചരണം നടത്തിയിട്ടുണ്ട് ആദ്യമായാണ് എനിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നതെന്ന് പ്രിയങ്ക പറയുമ്പോഴും ഈ ചരിത്രം വിസ്മരിക്കാൻ പാടുള്ളതല്ല ഇന്ത്യൻ രാഷ്ട്രീയം എന്തെന്ന് കൃത്യം കൃത്യമായി അറിയാവുന്ന അത് അരച്ചു കലക്കി കുടിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് പ്രിയങ്ക ഗാന്ധി എന്ന് നിസ്സംശയം പറയാം ഈയൊരു അസുലഭ അവസരത്തിൽ ഗാർഗയോടും കോൺഗ്രസിനോടും നന്ദി പറയുകയാണ് പ്രിയങ്ക ഗാന്ധി ഞാൻ ചൂരൽമലയും മുണ്ടക്കയും സന്ദർശിച്ചിരുന്നു എല്ലാം നഷ്ടമായവരെ അവിടെ കണ്ടിരുന്നു എല്ലാവരും പരസ്പരം പിന്തുണയേകി വയനാട്ടുകാരുടെ ധൈര്യം ആഴത്തിൽ എന്നെ സ്പർശിച്ചു വയനാടിൻ്റെ കുടുംബമാണ് വയനാട് കുടുംബത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നത് തന്നെയാണ് ഭാഗ്യവും ആദരവും പ്രിയങ്കാ ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്തു പറഞ്ഞ വാക്കുകളാണ് ഹർഷാരവങ്ങളോടെ വയനാട്ടുകാർ ഇത് സ്വീകരിച്ചു അവർ ആവേശത്തിലാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ അതായത് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തതിനേക്കാൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കുമെന്നാണ് വോട്ടർമാർ ഒന്നടങ്കം പറയുന്നത് രാഹുൽ ഗാന്ധിയോട് വയനാട്ടിലെ വോട്ടർമാർ കാണിച്ച ആദരവിനും സ്നേഹത്തിനും നന്ദി പറയാനും പ്രിയങ്ക ഗാന്ധി ഈ അവസരത്തിൽ മറന്നില്ല വയനാട്ടിലെ പ്രിയപ്പെട്ടവർ എൻ്റെ സഹോദരനൊപ്പം നിന്നിരുന്നു നിങ്ങൾ അദ്ദേഹത്തിന് ധൈര്യം നൽകിയിരുന്നു പോരാടാനുള്ള കരുത്ത് നൽകിയിരുന്നു വയനാടുമായുള്ള ബന്ധം ഞാൻ കൂടുതൽ ദൃഢമാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് പ്രിയങ്ക ഗാന്ധി വെട്ടി പറഞ്ഞത് വയനാട്ടിലെ രാത്രിയാത്രാ നിരോധനം മെഡിക്കൽ കോളേജ് തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും രാഹുൽ വ്യക്തമായി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുമാത്രം പോരാ നിങ്ങളുടെ ഓരോരുത്തരുടെയും അരികിലെത്തി നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പോലും എനിക്ക് നേരിട്ടറിയണം പ്രിയങ്കാ ഗാന്ധി വാചാലയായി പറയുകയാണ് അതോടൊപ്പം അവർ പറഞ്ഞ ഹൃദയസ്പർശിയായ ചില വാക്കുകളുണ്ട് അതിങ്ങനെയാണ് ഇതെന്റെ പുതിയൊരു യാത്രയാണ് ഇതിൽ നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ ഗുരുക്കന്മാർ ഇതിനു മുൻപ് ഞാൻ രണ്ടു മക്കളുടെ അമ്മയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം നിന്നിരുന്നു ഇന്ന് നിങ്ങൾ എൻ്റെ കുടുംബമാണ് നിങ്ങൾക്കൊപ്പം എക്കാലവും ഞാനുണ്ടാകും സംശയമില്ല ഏത് പ്രശ്നത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും ഞാനുണ്ടാകും ഉള്ളു നിറഞ്ഞാണ് പ്രിയങ്കാ ഗാന്ധി ഈ വാക്കുകൾ എല്ലാവരോടുമായി പറഞ്ഞത് സഹോദരൻ രാഹുൽ ഗാന്ധി അമ്മ സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തുടങ്ങിയ നേതാക്കളുടെ നീണ്ട നിരയാണ് കൽപ്പറ്റയിലെ റോഡ് ഷോയിൽ അണിനിരുന്നത് വയനാടിൻ്റെ ഹൃദയമറിഞ്ഞ ഒരു പ്രചരണം എന്ന് തന്നെ പറയാം വയനാട്ടുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വീണ്ടും പറയുന്നു കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും തൻ്റെ കന്നിയംഗത്തിൽ തന്നെ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിക്കാൻ പോകുന്നത് പാർട്ടി ഭേദമന്യേ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇങ്ങനെ ഒരു ചരിത്രമായിട്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ മത്സരത്തെ സ്ഥാനാർത്ഥിത്വത്തെ ഒക്കെ വിലയിരുത്തുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടത് നൽകാൻ പ്രിയങ്കാഗാന്ധിക്കും കോൺഗ്രസിനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു